അപ്പൊ ആന വന്നു, പുലി വന്നു, എല്ലാം ഉണ്ട്, കണ്ടിട്ടുണ്ട്. എന്റെ കൈവരണ കിഴക്ക് നോക്കി, ഇതൊക്കെ വീണതാണ് ആന. ആന ഓടിച്ചു വീണതാണ്. വലിയ പശുവിനെ ഇവിടെ പിടിച്ചിട്ട് അവര് കുറേ ചികിത്സ. പുലി പിടിച്ചിട്ടില്ലേ? ആറ് വാങ്ങിച്ചത് കാലടി പ്ലാന്റേഷൻ കാട്ടുകാളേനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കണേ. കാട്ടുകാളേനെ കാണാൻ വേണ്ടി മാത്രമല്ല, അതിനെ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കാട്ടുകാള എന്ന് പറയുമ്പോൾ കാട്ടിലെ കാള വലിയ ഇതാണ്, അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് പ്ലാന്റേഷൻ ആണ്, കാലടി അല്ലേ ഏട്ടാ. ഇവിടുത്തെ ഒരു ജീവൻ, ഇതിവിടെ റബ്ബർമലയാണല്ലേ. ഇവിടുത്തെ മൊത്തം ഇവിടെ കാണുന്ന റബ്ബറാണ്. ഈ റബ്ബറിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് വലിയ മലകളില്ലേ, അവിടെയൊക്കെ ശരിക്കും കാടല്ലേ. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഒരു സംഭവം കണ്ടിട്ടാ, ഒറ്റ പന്നി പോലും ശിക്ഷിക്കപ്പെടരുത് അല്ലേ, അങ്ങനെയല്ല എഴുതി വെച്ചേക്കണേ. അതുപോലെ ആന, കലിയിൽ പുലിയെ ഇനി എത്ര ജീവൻ. ദേ പുലിയുടെ ഇതൊക്കെ പോസ്റ്ററുകൾ, ഇതെന്തിനാ ആരും ഒട്ടിച്ചു വെച്ചേക്കണതാ? ഇവിടുത്തെ നാട്ടുകാർ ഒട്ടിച്ചു വെച്ചേക്കണതാ? എന്താ കാരണം? കാരണം ഞങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ വരാത്ത സ്ഥിതിയാണ്. ടാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടാസ്കിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആനകൾ ഓടിക്കുകയും രാത്രി ആന ഓടിക്കാണ്. ഓടിക്കാണ് ആന ഓടിക്കുകയും പുലി പുലിയും ആരും മൃഗങ്ങളൊക്കെ പന്നികളൊക്കെ ഓടിക്കുകയും ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്ര ഭയപ്പെട്ടാണ് ഇവര് ഇവിടെ ജോലി ചെയ്യണത്. കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും പുലി ഉൾപ്പെടെ പലരും കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ. ആർക്കെങ്കിലും അപകടം വല്ലതും പറ്റിയിട്ടുണ്ട്? പന്നി തട്ടിടലും, തട്ടിട്ട് കഴിഞ്ഞാൽ കാലിന് പൊട്ടലും അസ്ഥിക്ക് പൊട്ടുവരലും, അങ്ങനെ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാട്ടുമൃഗങ്ങൾ ഈ കാട്ടിലുണ്ട്, ഈ റബ്ബർ മലയുടെ പിന്നിലായിട്ട്. അത് ചില സമയങ്ങളിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും അല്ലേ? അത് എപ്പോഴാ വരണേന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നിങ്ങൾ ജോലി സമയത്തായിരിക്കും, ജോലി സമയത്തായിരിക്കും പന്നി ഊടി തന്നെ ഊടി വന്ന സമയത്ത് നമ്മളെ കാലിന്റെ ഇടക്കട പോയി തട്ടിട്ടുണ്ട്, അപകടം വരും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനോട് ഇവർ ആവശ്യപ്പെടാണ് ഒരു സംരക്ഷണം വേണം എന്നുള്ളതല്ലേ. എങ്ങനെയുള്ള സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കണേ? ഞങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. അതിന്റെ സുരക്ഷിതത്വം ഒരുക്കണം. ഇവര് ഇവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാരെ തന്നെയല്ലേ നിങ്ങള്? ഇവർക്ക് ഇവിടെ തന്നെയാണ് ഇവർ ക്വാർട്ടേഴ്സ്. ഇതുപോലെ ഇത് നിങ്ങളുടെ ക്വാർട്ടേഴ്സ് അല്ലേ? ഈ ക്വാർട്ടേഴ്സ് ഇതുപോലെ ഒരുപാടുണ്ട്. ഇതുപോലെ ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ ജീവനക്കാരാണ് ഇതുപോലെ കാട്ടുകാളയെ വളർത്തുന്നത് അല്ലേ? നിൽക്കണ്ടല്ലേ, ഒരുപാട് കാട്ടുകാളകളുണ്ട്. ഇത് ഇത്ര വലിപ്പാണ് എത്തോളൂ, ശരിക്കും ഒരു മാൻകുട്ടിയുടെ ഒക്കെ പോലെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ വരെയുണ്ട്. അപ്പൊ നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നേക്കണത്. ആ ഏത് കാള? ഇത് അവിടെ നിക്കണണ്ട. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കയറുണ്ടാവൂല എന്നുള്ളതാണ്. ഇവിടെ കയറിടണ ഇത് നമ്മൾ വാങ്ങിച്ച് പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഇത് ഇത് കഴുത്തിൽ കയറിടാറില്ലല്ല, ഇതിലിങ്ങനെ നടന്ന് തിന്നാറല്ലേ ഉള്ളൂ. കഴുത്തിൽ കയറിടുന്ന ഒരു സമയമുണ്ട് ആളുകൾ വാങ്ങിക്കുമല്ലേ. ആ സമയത്ത് ആ വണ്ടി തന്നെ ചില സമയത്ത് തകർക്കൂലേ, അത്ര ഡേഞ്ചർ ആയിരിക്കും ആ കഴുത്തിൽ കയറിടുന്ന. കായ് പിടിക്കുമ്പേ ഈ പശുവിനെ പിടിക്കുമ്പേ ഒരു കയറിടുന്ന സ്പോട്ടുണ്ട്. ഈ കയറിടുമ്പേ നോക്കിയിടണം, നോക്കിട്ട് കയറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. നിക്കണ കണ്ട തന്നെ അറിയാം. നിങ്ങൾ ഉദ്ദേശിച്ച പിടിക്കാൻ പറ്റില്ല ശരിക്കും. ഇത് നിങ്ങള് ഇവിടെയുള്ള പുല്ലും അതുപോലെ വെള്ളവും കുടിച്ച് ഒന്നും തീറ്റൊന്നും കൊടുക്കണില്ലല്ല. ഇവിടുത്തെ പുല്ലും ഇതല്ലേ ഇവിടെ നടന്നു. ഈ ചേച്ചിയുടെ കയ്യിൽ മൂരികളുണ്ട്. ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കാൻ, ചേച്ചിയുടെ കയ്യിലുണ്ടോ മൂരികള്? എവിടെയത്? തൊണ്ണൂറ് എന്ന് പറയുമ്പോ ഇതിന് ഓരോ ഏരിയക്കും ഓരോ പേരാണ്, നമ്പറുകളാണോ? അങ്ങനെയാണല്ലേ. ഇത് ആറാം ബ്ലോക്ക്. അപ്പൊ നമുക്ക് ഈ ചേച്ചിയുടെ ഇതിനെ കാണാൻ പറ്റുമോ? പക്ഷെ പിടിച്ചൊന്നും വരാൻ പറ്റൂല അല്ലേ. അത് ഏത് ഭാഗത്തേക്ക് ഇറങ്ങി വന്നാ വൈകിട്ട്? എണ്ണപ്പനയിലേക്ക് വരും, അവിടെ തിന്നാൻ വരും. ചേച്ചിക്ക് കണ്ടാലറിയാം, എല്ലാവർക്കും എല്ലാവരുടെയും മൂരികളെയും കാട്ടുകാളകളെയും കണ്ടാലറിയാൻ പറ്റുമല്ലേ, ഇത്തരം കാളകൾ വരുമ്പോഴൊക്കെ അല്ലേ. അപ്പൊ നിങ്ങളുടെയൊക്കെ ആളുകളെ ആരെങ്കിലും വന്ന് പിടിച്ചോണ്ട് പോയാലോ?
അറിയാം. ആരും അങ്ങനെ ഇവിടെ കളവും വഞ്ചനയും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. കാട്ടിലേക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇവിടെയും കള്ളന്മാരുണ്ടല്ലേ. അപ്പൊ ഈ കാട്ടിലും കള്ളന്മാരുണ്ട് സത്യം, നാട്ടില് മാത്രല്ല അല്ലേ. പോണ വഴിയിലൊക്കെ നമുക്ക് വണ്ടിക്ക് തടസ്സമായിട്ട് ഇതുപോലെ ഒരുപാട് മൂലിക്കുട്ടികളും പശുക്കുട്ടികളും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ അത് സ്ഥിരമായിട്ടുള്ള സംഭവം, നമ്മളതൊക്കെ നോക്കിയിട്ട് പതിയെ കടന്നു പോകണം. അതുപോലെ തന്നെ ബോട്ടുകളുണ്ട് ആന, അതെ ആനയുടെ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടാന കടന്നു പോകണം. നല്ലൊരു ഭംഗിയാണ് അല്ലേ. പിന്നെ ഇവിടെ വന്നപ്പോ നമുക്കൊരു നമ്മുടെ അവിടുന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോ നമുക്കൊരു വായുവിന് എയർ അല്ലെ, നല്ലൊരു സുഖവുമായിട്ട് ശ്വസിക്കാനുള്ള. പാവക്ക എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ? നല്ല കാലാവസ്ഥ. ചെഫീക്ക? നമ്മുടെ നാട്ടിലെ ചൂട് ഇവിടെ നല്ല തണുപ്പും. ഇവിടെ തണുപ്പും. വൈകിട്ട് സമയമായപ്പ 5 മണിക്ക് ശേഷമാണ് അല്ലേ ഈ മലയിന്ന് ഇങ്ങനെ ഇറങ്ങി വരണണ്ട. ഇതിപ്പോ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇറങ്ങി വന്നേമ്മ ഇവിടെയൊക്കെ മുഴുവനും ഇതുപോലുള്ള മൂരികളും കാളക്കുട്ടികളും എല്ലാം ഇവിടെ വന്ന് അങ്ങോട്ട് നിറയും. ഈ റോട്ടിൽ വന്നിട്ട് ഇവിടെ ഇപ്പൊ ഇത്രയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൊമ്പ് കണ്ട, ഇതൊരു പശുവാണ് അല്ലേ. അടിപൊളി ഒരു കാള തന്നെ ഉണ്ട് അവിടെ നിന്ന്. ഇതൊക്കെ ഒരുപാട് വലിപ്പം വയ്ക്കാത്ത ഐറ്റംസ് ആണ് പ്ലാന്റേഷനിലൂടെ. നമ്മൾ അവിടുത്തെ കാണിക്കും പോലെ അത്ര വലുതൊന്നും ആവില്ല. ഇത് അടിപൊളി ഒരു മൂലിയ. അവിടുന്നൊക്കെ ഇറങ്ങി വന്നണ്ട, നമ്മളെ കാണുമ്പോൾ പേടിയാണ്. പക്ഷേ അത് നോക്കി നിന്നില്ലെങ്കിൽ കൊമ്പത്തിരി പൂർത്തതാണ്. അത് കല്ല് വെച്ച് എറിഞ്ഞു ഓടിക്കണേ. പശുവിനെ ഇവർ വളർത്തുന്നതാണ്. എന്നിട്ട് ഇതിന്റെ കുട്ടികളാണോ? എത്ര കുട്ടികളുണ്ട് ഇപ്പൊ നിലവില്? ഒരു പശു ഉള്ളു. അപ്പൊ ഈ കുട്ടികളൊക്കെ ആരെയാ? ആ നിങ്ങള് തൊട്ടടുത്താണല്ലേ. 4 കുട്ടികളുണ്ട്. ഇതൊക്കെ ഇതിൽ അഴിച്ചു വിട്ടേക്കണ സാധനങ്ങളാണല്ലേ. എന്തിനാ ഇപ്പൊ ഇതിന് ഇങ്ങനെ കെട്ടിയിട്ടേക്കണേ? കുഞ്ഞതായിട്ടാണോ? ഓ കറവയുള്ള പശുക്കളെ വീട്ടിൽ തന്നെ വളർത്താണല്ലേ. പുലി പിടിച്ചിരുന്നു ഈ പ്രായത്തിൽ അയച്ചു. പുലിയൊക്കെ ഇറങ്ങലുണ്ടല്ലേ. കഴിഞ്ഞ മാസം ഈ വലിയ പശുവിനെ ഇവിടെ പിടിച്ചിട്ട് അവര് കുറെ സിൻസൈസ് രക്ഷപ്പെടുത്തി. പുലി പിടിച്ചിട്ടല്ലേ. പുലി പിടിച്ചിട്ട് പശു ചത്തുപോയാ? ചത്തില്ല. എവിടെ ഉണ്ടാവും കാണാൻ പറ്റുമോ പശുവിനെ? ആ പശു വന്നിട്ടില്ല. കുറേ പശു ഇവിടെ വില്ലിക്കാട്ടെ. ഒരു പശുവിനെ എന്റെ 4 ഇഞ്ചക്ഷനൊക്കെ എടുത്തവര് രക്ഷപ്പെടുത്തിയതല്ലേ. ഇത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? നിങ്ങളൊക്കെ ഒറിജിനൽ നാട് എവിടെയാ? ഒറിജിനൽ മഞ്ഞപ്പുറം. മഞ്ഞപ്പുറക്കാരിയാണ് അല്ലേ. കാട് ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ ഈ കാട്ടിൽ നിന്ന് എന്തെങ്കിലും പുലി തട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടോ? പുലി തട്ടിക്കൊണ്ടുപോകാൻ കിട്ടില്ലല്ലോ. കിട്ടില്ല. പുലിയേക്കാളും വലിയ സാധനമാണ് നമ്മള്. പിന്നെ പുലി വരണേക്കും സ്പീഡിൽ നമ്മളോട്. ഒറിജിനൽ എവിടുത്തെ ഏരിയ അതൊന്നും അറിയട്ടെ. അയ്യമ്പുഴക്കാരിയാണ്. അപ്പൊ പിന്നെ പുലിക്ക് പിടിക്കാൻ പറ്റൂല. വാവുക്ക പുലിക്ക് പിടിക്കാൻ പറ്റില്ല. അയ്യമ്പുഴക്കാരികളെ പുലിക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റൂല. മാവും വരുമല്ലോ ഇവിടെ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാണോ അതോ പുറത്ത് ജീവിക്കാനാണോ ഇഷ്ടം? ഇവിടെ ജീവിക്കാൻ ഏറ്റവും ഇഷ്ടം. ടൗണിലേക്കൊന്നും പോണ ഇഷ്ടമല്ല. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ശാന്തമായിട്ട് നമുക്ക് സമാധാനമായിട്ട് നല്ലൊരു അന്തരീക്ഷവും ഈ ഒരു കാലാവസ്ഥ നമുക്ക് അവിടെ പുറത്തുള്ളവര് വരുന്ന ഇഷ്ടമാണോ? കുഴപ്പമില്ല. എങ്കിലും പുറത്തുള്ളവര് ഒരുപാട് അവര് വന്നാലും നമുക്ക് പ്രശ്നങ്ങളാണ്. ഇതുപോലുള്ള ആളുകൾ വന്ന പ്രശ്നമാണ്. വലിയ പ്രശ്നക്കാരനാ നാട്ടില്. ഈ ചക്കയൊക്കെ എവിടുന്ന് കയറി പോണയാ? അതിരപ്പള്ളി റൂട്ടാണല്ലേ. സിൽവർ സ്റ്റോമൊക്കെ ഈ ഭാഗത്ത് ഫ്രണ്ട്. കാട്ടാന കുത്തി മറച്ചിട്ടിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട നമ്മുടെ ജോയി ചേട്ടനാണ് ഈ നിക്കണേ. ഈ ജോയി ചേട്ടന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അല്ലേ ജോയി ചേട്ടാ. പുലി ആക്രമിച്ചിട്ടുണ്ട് ചേട്ടന്. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാട്ടില്? അനുഭവങ്ങൾ തുടങ്ങി 81 ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യണേ. അത് ഫോറസ്റ്റിന്റെ അറ്റം സ്ഥലമാണ്. ഏറ്റവും അറ്റം, അതായത് പ്ലാന്റേഷന്റെ അറ്റം. അവിടെ കാടാണ്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒറ്റക്കേ ഉള്ളൂ ചേട്ടൻ? ഈ കളർ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പാൽ വിൽക്കുന്നുണ്ട്. അവർ പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വണ്ടി വന്ന് ഈ കറ ചേർച്ചാലും കുറച്ച് ദിവസം എനിക്ക് പോരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആന വന്നു
പുലി വന്നു എല്ലാം ഉണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ കൈവെള്ളൊക്കെ ഇരിക്കും നോക്കി, ഇതൊക്കെ വീണതാണ് ആന. ആന ഓടിച്ചു വീണതാണ്, ആന ഓടിച്ചിട്ട് വീണതാണ്. ചേട്ടന്റെ പേര് എമ്മോ ജോയ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. പിന്നെ ഞാൻ പറയാനുള്ള കൃത്യം അറിയുമോ, ഇപ്പൊ രാവിലെ 6 മണിക്ക് തൊഴിലാളികൾ പോകുന്നുണ്ട്. ഞാൻ എനിക്ക് ഞങ്ങള് പശുക്കളെ വളർത്തണം. ഫസ്റ്റ് എനിക്ക് വന്ന തൊഴിലാളികൾ പറഞ്ഞിട്ട് ആന ഉണ്ടെങ്കിൽ ഫസ്റ്റ് പറയും. കാരണം ഇത് ഈ റോട്ടിൽ കൂടെ പോകണമെന്ന് അവര് എത്ര ആൾ വീണെന്നറിയാമോ. ഇപ്പൊ എന്റെ സുഹൃത്തിന് വീണ് ആശുപത്രി പോയിട്ട് കിടക്കണം, ലക്ഷങ്ങൾ മുടക്കണം. അല്ല ചോദിച്ചേട്ടാ, ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കുറെ പോസ്റ്ററുകൾ കണ്ടായിരുന്നു ആനയിൽ നിന്ന് രക്ഷിക്കും. ആനയുണ്ട് ഇവിടെ ആരുള്ളെങ്കിൽ, അല്ല ഈ അധികാരികളൊക്കെ ഇതിന് അധികാരികൾ പെൻസിക്കുന്ന സംഭവം ഉണ്ട്, ലക്ഷങ്ങൾ മുടക്കി. നിങ്ങളിപ്പോ കാണാൻ കാണിച്ചാലോ ആ ചേട്ടന് വേണ്ടി ഫെൻസിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഫെൻസിംഗ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ കറണ്ട് വേലികളല്ലേ പറയണേ. ഓക്കെ, ഒരാളും ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേരില് ഇഷ്ടം പോലെ കാശ് പിടിച്ച് ചെയ്യണം. ഒരാളും ചിരിഞ്ഞു നോക്കണില്ല. ഇപ്പൊ ഞങ്ങളെ ഏരിയയില് 81 ഏരിയയില് നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട്, ഒരാളും ചിരിഞ്ഞു നോക്കണം. അതായത് കൃത്യമായിട്ട് അതിന്റെ മെയിന്റനൻസ് നിങ്ങൾക്കൊന്നും ഇനി ഈ കാട് വിട്ട് എങ്ങോട്ടും പോകാനില്ല. ഈ ജീവിച്ച് ഇവിടെ മരിക്കാൻ തന്നെയാണ് ആഗ്രഹം അല്ലെ. ഇപ്പൊ ഞങ്ങള് പുതിയ MD-യും ചെയർമാനൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ബോർഡ് മെമ്പർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ചേട്ടനോട് എന്താണ് ചേട്ടന് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഇതിന് സംരക്ഷണം ഒരുക്കണ്ടേ? ഒരുക്കണം ജനങ്ങൾക്ക്. കുട്ടികൾ ഉൾപ്പെടെ ഇല്ലേ? നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. നിങ്ങള് നമ്മള് താമസിച്ച സ്ഥലം നോക്കി കണ്ടു, ഞങ്ങൾ കഷ്ടമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ കറണ്ട് ഉണ്ട്, വെള്ളം ഉണ്ട്, ഒരു മെഡിക്കൽ അഡ്വാൻസ് പോലും നമുക്ക് ഇല്ല. ഞങ്ങളിപ്പോ ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടു, നിങ്ങളുടെ ബാങ്ക് കണ്ടു, എല്ലാം ഞങ്ങൾ കണ്ടു. എന്തൊരു കഷ്ടമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവരെ ഏരിയകളാണ് ഈ കാണുന്ന ഓരോ ഏരിയകളാണ് ഇവിടുത്തെ ജീവനക്കാരായിട്ട് ഇവിടെ വന്ന് ഇന്ന് ഇവിടെ ജീവിച്ചു. ഒരുപാട് അതായത് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയുടെ ഒരു ഭാഗമാണ്, ഒരു എറണാകുളം ജില്ലയുടെ ഒരു ഭാഗമാണ്. ഏറ്റവും സമ്പന്നമായിട്ട് കോടികള് BSH കൊടുത്തു, ഉമ്മൻചാണ്ടിയപ്പോ കൊടുത്തു 130 കോടി ലാഭമുള്ള സ്ഥാപനം. 130 കോടി ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയും ഇവിടുന്ന് ആ ലാഭം കൊടുക്കുകയും ചെയ്താണ് നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി. അവർക്കാണ് പറയാനുള്ളത് ഇന്ന് പറയണത്, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ജീവിക്കാൻ ജീവിക്കാൻ. 700 കോടി ചെറിയ കിടാവിന് എന്ത്? അതിന് ഞങ്ങള് ജീവിക്കുന്നത് അരി മേടിക്കുന്നത് ഇതും കൊണ്ടാണ്, പ്ലാന്റേഷൻ പണി കൊണ്ടല്ല. കാരണം എനിക്ക് 400-500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബത്തിൽ അരി മേടിക്കാൻ പറ്റില്ല. എന്റെ കൊച്ചിനെ പഠിപ്പിക്കണം. ഈ ചെറുതിനല്ലേ ബാബുക്ക ചോദിച്ച വില? എന്താ വില അറിയണേ? ഞങ്ങള് ഇപ്പൊ പറയുകയാണെങ്കിൽ 500 രൂപയും 1000 രൂപയും പല റേറ്റ് പറയും. ഇതിനൊക്കെ 1000-500 രൂപയൊക്കെയാണ് ഈ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് പറയണത്. ഞങ്ങള് പറയുള്ളൂ, പറയണത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് തൊഴിലാളികൾക്ക് എനിക്ക് 2 വർഷം കൂടി ജോലി ഉള്ളൂ. ഇപ്പൊ ഇവിടെ മാനേജർമാരുടെ ട്രാഫിക് തൊഴിലാളി ആനേനെയും പന്നീനെയും പേടിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പോന്നപ്പോ ബോർഡ് കണ്ടുണ്ടാവല്ലോ, പന്നിയും ആനയും പേടിച്ചിട്ട് വെളുപ്പിനെ. നിങ്ങൾ ഇപ്പൊ 10 മിനിറ്റ് പോരെ, ഞാനും കഴിച്ചിടാം. 6 മണിക്ക് രാത്രിയായി നമുക്ക് പോകണ്ടേ? പോകാൻ വേണം, ഇങ്ങോട്ട് പോണേക്കുണ്ടോ? ആനക്കും ആനക്കും പുലിക്കും കടുവക്കും പന്നിക്കും ഈ പാവപ്പെട്ടവരെ വിട്ടുകൊടുക്കരുത് എന്നാണ് നമുക്കും പറയാനുള്ളത് അല്ലേ. തീർച്ചയായിട്ടും സപ്പോർട്ട്, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതേ പറഞ്ഞു ഞങ്ങളുടെ മേരിച്ചേച്ചി, ആ സീമ ചേച്ചി, സോറി സീമ ചേച്ചി ആണല്ലടാ. സീമ ചേച്ചിന് എത്ര നേരമായി എന്നറിയാമോ ഞങ്ങൾ നോക്കിയിരിക്കണേ? ഞങ്ങളെ പോലുള്ള പണിക്ക് വയ്ക്കാറുന്നോ? ആ ഇനിയുള്ള കാലം ഞങ്ങൾ വന്ന നല്ല കാലായിരിക്കും. ഇനിയുള്ള കാലം അങ്ങനത്തെ കാലായിരിക്കും. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ മൂര്യ എവിടെ നിക്കണേ? 8-ാം ബ്ലോക്ക്. എട്ടാം ബ്ലോക്കില് ഒന്ന് കാണണല്ലോ ചേച്ചി, നമുക്ക് എടുക്കാൻ. വെള്ളം കുടിച്ചേ, വെള്ളം കുടിച്ചിട്ട് പോന്നാ മതി. എന്തായാലും വെള്ളം കുടിച്ചോ. അടുക്കരുത്, അടുക്കരുത് കാരണവരെ, അടുക്കരുത്. നമ്മളോട് അടുക്കാൻ നോക്കണ്ട പല പ്രാവശ്യമായിട്ട് കാരണവര്. ചേട്ടന്റെ പേര് സോമൻ എന്നാണല്ലേ?
സോമനും സീമയൊക്കെ ആയിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കാണ്. സീമ ചേച്ചിയുടെ മൂരിനെ കാണിക്കാൻ വേണ്ടി സോമൻ ചേട്ടനെയല്ലേ വിട്ടേക്കണേ. സീമ ചേച്ചിക്ക് ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ കാരണം അത് കാരണം സോമൻ ചേട്ടനെ വിട്ടേക്കണേ. അത് ഇവിടെ നിൽക്കണണ്ട, ഒരുപാട് മൂരികളുണ്ട് ഇവിടേക്ക്. ചുറ്റിനും മൂരികൾ നിൽക്കാണ്. ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഓ കുത്തൊക്കെ കൂടുന്നുണ്ട്. ചിലതിൻ്റെ കുത്തുകൂടി മേലൊക്കെ പൊട്ടുകയും ചെയ്യും. മുറിവൊക്കെ പറ്റാറുണ്ട് ചിലതൊക്കെ കുത്തുകൂടിയിട്ട്. ഏതാ മൂരി? ഈ നിൽക്കണതാണ് വൈറ്റാണ് മൂരി അല്ലേ? അതാണ് സീമ ചേച്ചിയുടെ മൂരി. നമ്മൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പോരുന്നാ അടിപൊളി കൊമ്പാണ്. ഒരു പിടിയിൽ കൂടുതൽ കുത്തും അല്ലേ? കുത്തിക്കളയും തുടണ്ട. ഒരു പിടിയിൽ കൂടുതലൊക്കെ ഉണ്ട് കൊമ്പ്. അത്യാവശ്യം ബാക്കൊക്കെ ഉണ്ട് കേട്ടോ അതിന്. നമ്മളെ കണ്ടിട്ട് ഓടിപ്പോവാണ്. പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മളിവിടെ തന്നെ നിൽക്കാണ്. അല്ലെ അത് പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയണേ. അവിടെ നിൽക്കാല്ലേ. അത് വെള്ളവും കുടിക്കണണ്ട. ഇതുപോലെ വെള്ളവും ഇവിടുന്ന് പുല്ലും മാത്രം തിന്ന് വളരണ ഐറ്റാണ് പ്ലാന്റേഷൻ മൂരികൾ കാളുകൾ അല്ലേ? സീമ ചേച്ചിയുടെ മൂരിനെ കച്ചവടം. മോഹനാണ് പോലെടാ സീമ ചേച്ചി. ഞങ്ങള് വാങ്ങിച്ചത് അങ്ങോട്ട് വാങ്ങിക്കും. ബിസ്മീൻ ചെല്ലിയാണ് വാങ്ങിച്ചത്. ഇല്ലല്ലോ ബാവുക്ക അത് ചെയ്യും. ഞങ്ങൾ ഈ 500 ഒക്കെ ഇനി ബിസ്മീൻ ചെല്ലിയാണ് കൊടുത്തേ. ബിസ്മീൻ ചെല്ലി മേടിച്ചു. അന്ന് ചെല്ലി തരാം. ചെല്ലി തരാം. ഇനി ചെല്ലി കൊടുക്കും. അല്ല ബാവുക്ക ചെല്ലി കൊടുക്ക്. വണ്ടി കാശ് കൊടുക്കണ്ട. 1500 കൊടുക്കണം. അങ്ങോട്ട് കൊടുക്ക്. സന്തോഷായില്ലേ? ഞങ്ങളേ നാളെയാണ് വരുള്ളൂ. ഇന്നലെ രാത്രി നമ്മള് ഒരു വിലയൊക്കെ പറഞ്ഞ് നമ്മളൊരു ടോക്കണൊക്കെ അടിച്ച് പോയി. ഇന്ന് രാവിലെ നമ്മൾ വന്നേക്കാണ്. രാവിലെ ഒരു അന്തരീക്ഷമാണ്. ഇനി നമ്മളത് ആ മൂരിനെ ഇവർ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലേക്ക് കയറ്റാൻ പാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ സാധാരണ മൂരികൾ ഇവിടെ നമുക്ക് നോക്കാം ഇനി എന്താവും എന്നുള്ളത് അല്ലേ? ആ പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ ചാട്ടത്തിന് ചിലപ്പേ. കംപ്ലീറ്റ് കയറിട്ട് ലോക്ക് ചെയ്തേക്കാണ്. മറ്റു മൃഗങ്ങളുടെ കൂട്ടല്ല ഇത്. എടുത്തു ചാടാൻ ചാൻസ് ഉണ്ട് വണ്ടിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അതിനെ ശരിക്കും നമ്മൾ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തല അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മളതിനെ പാക്ക് ചെയ്തേക്കണേ. ഇതിനി എഴുന്നേക്കാനുള്ള പരിസ്ഥിതി ഇതാണ്. ഇതിൻ്റെ ഒരു സ്വഭാവം. എഴുന്നേക്കാൻ പരമാവധി അത് നോക്കും.
ആ കെട്ടില്ലായിരുന്നു എങ്കിൽ ഈ സാധനം ചാടുകൊടുത്ത് ഇത് പിടിച്ചേ പിടിച്ചെടുക്ക. മൂരിയെ നമ്മൾ വണ്ടിയിൽ ഇതേ കയറ്റി കെട്ടുവച്ച് ശരിക്കും നെറ്റ് പോലെ വല പോലെ ശരിക്കും അതിനും സേഫ്റ്റി നമുക്കും സേഫ്റ്റി ആയിട്ട് കെട്ടി വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഷെബീബാണ്. നമ്മൾ ഇനി ഈ പ്ലാന്റേഷനിൽ നിന്ന് പോകാണ്. ഇതേ അതിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. പോട്ടെ ഈ പ്ലാന്റേഷനോട് പ്ലാന്റേഷനോട് വില പറയുന്ന ഒരു നിമിഷത്തിലാണ് ഇതുള്ളത്. ഇതുപോലുള്ള നൂറുകണക്കിന് മൂരികൾ ഇനിയും ഇവിടെയുണ്ട്. പലരും ഇവിടെ എത്താനുണ്ട്, അറിയാനുണ്ട്, പ്ലാന്റേഷനെ കുറിച്ച് കാണാനുണ്ട്. ഇത് അതുപോലെ ആ വണ്ടി കിടന്ന് പെട്ടക്കിടാണ്ട നമ്മൾ കെട്ടിയതിൻ്റെ ഒരു കാരണം മാത്രം കൊണ്ടാണ് അത് അവിടെ അടങ്ങിയിരിക്കുന്നത്. അതിന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളതിനെ സേഫ്റ്റി ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അതിനും പരിക്കുകൾ പറ്റാതിരിക്കുക. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരും. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്ലാന്റേഷനിൽ നിന്നുള്ള മൂരി നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ.